ദൈവ വചന പഠനത്തിൻ്റെ 45-ാമത്തെ ദിവസമാണ് ഇന്ന്. 45-ാമത്തെ ദിവസം പഠിക്കുന്ന വചനമാണ് സങ്കീർത്തനം 37:5 വാക്യം. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടും. സങ്കീർത്തനം ഇങ്ങനെയാണ്, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. നമ്മളെ നോക്കും എന്ന് നമുക്കാരിലെങ്കിലും ഉറപ്പുണ്ടോ? എൻ്റെ മക്കൾ എന്നെ നോക്കും, എൻ്റെ കൂടപ്പുറപ്പ് എന്നെ നോക്കും, നമ്മൾ നോക്കും, നമ്മൾ നോക്കിക്കൊള്ളും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആരുമില്ല. കാരണം നമ്മൾ നോക്കിക്കൊള്ളും എന്ന് വിചാരിക്കുന്നവരൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വരെ വലുതായിട്ട് പിണങ്ങുന്നവരാണ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ദിവസങ്ങളോളം മുഖം വീർപ്പിച്ചിരിക്കുന്നവരാണ്. ദൈവജനം പറയുക, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. ജീവിതം ദൈവത്തിന് തരുന്നു, ജീവിതം ദൈവത്തിന് തരുന്നു. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. എൻ്റെ നാളെ എന്താവും, എന്നെ ആരും നോക്കും? ഈ വിഷയത്തിൽ ഇനി തൊട്ട് ആരും വിഷമിക്കരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതം ആരും നോക്കും? കർത്താവ് നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് പറയാൻ പറ്റണം, എനിക്ക് പറയാൻ പറ്റണം, അയ്യോ നിങ്ങൾക്കൊരു രോഗം വന്നാൽ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു വിഷമം വന്നാൽ എന്ത് ചെയ്യും? കർത്താവിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. കർത്താവിനെ നോക്കും, കർത്താവിനെ നോക്കിക്കൊണ്ട് കുടുംബക്കാരും സ്വന്തക്കാരും മക്കളും ഏറ്റവും അടുത്തുള്ളവരും നോക്കുന്നേക്കാൾ നന്നായിട്ട് നോക്കാൻ അറിയുന്ന ഒരാളാണ് എൻ്റെ ദൈവം. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിങ്ങളെ നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, പോരാ, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ആ ഒരു വചനത്തിൻ്റെ ശക്തി അനുഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുഗ്രഹവും ബലവുമായി തീരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ.